അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി, നമ്മൾ കൊറേ നാളായി ഫുൾ ഫാമിലി ആയിട്ട് പുറത്തെവിടെങ്കിലും പോയിട്ട് അല്ലേ, രണ്ട് പ്രസവമൊക്കെ ആയതുകൊണ്ട് ഇവര് റെസ്റ്റും പിന്നെ പുറത്തുനിന്ന് നമ്മള് രണ്ട് വൺ ടു പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല, ട്രിപ്പ് എവിടെയും പോയിട്ടില്ല. ഇവർ രണ്ടുപേരുമാണ് പറഞ്ഞത് ഇവര് ഇങ്ങനെ എന്താ പറയാ വീട്ടിൽ മാത്രം ഇരുന്നിരുന്നിരുന്ന് ഒരു തരം എന്താണ് ബോറ് ഫ്രസ്ട്രേറ്റഡ് ഒക്കെ ആയി ഇരിക്കുന്നത് അല്ലേ. അപ്പൊ ഇവര് കുറച്ചാളായി പറയുന്നത് എവിടെയെങ്കിലും കൊണ്ടുപോകാനായിട്ട്. അപ്പൊ നമ്മളിന്നൊരു കുഞ്ഞു ട്രിപ്പ് എവിടെയാണ് പോകുന്നതെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, കാർ എടുക്കുന്നു പുറത്തോട്ട് പോകുന്നു, എവിടെയെങ്കിലും നല്ല കടകളൊക്കെ കണ്ടെത്തുമ്പോ ഫുഡ് ഒക്കെ കഴിക്കുന്നു, കറങ്ങുന്നു, ഓടുന്നു അല്ലേ, ചാടുന്നു. അപ്പൊ അതൊക്കെ ഇന്നത്തെ പരിപാടി. നമ്മളെല്ലാരും ഉണ്ടതേ, പാറൂട്ടൻ, ചക്കര, സൗമ്യ, അളിയൻ, കുഞ്ഞൂട്ടൻ, പിന്നതേ ഒരാളും കൂടി ഉണ്ട്, ഇതേ നിൽക്കുന്നു അമ്മ. അച്ഛനുണ്ട്, അച്ഛൻ പക്ഷെ ഇന്ന് വരുന്നില്ല, അച്ഛന് റെസ്റ്റ് കൊടുത്തേക്കണിന്ന്, ഇന്ന് ഇവിടെ ഇരിക്കട്ടെ അല്ലേ. ഏ നമ്മുടെ വിയാനുണ്ട്, വിയാൻ ഉറക്കം. പോവാപ്പാ, പോവാല്ലോ. അപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്കും എന്താണെന്ന് പ്രത്യേകം പറയാൻ ഉള്ളത്? അല്ല അത് വലിയ കാരണമാണ്, നമുക്ക് ഇന്ന് രാവിലെ കറണ്ട് പോയിട്ട് ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് വരുന്നത്. ഉരുകി നമ്മള് ഉരുകി ഉരുകി ഇരിഞ്ഞിരിക്കണേണ്ട് പറയുന്നുണ്ട്. അതെ, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കറണ്ട് പോക്കുണ്ട്, പ്രത്യേകിച്ച് രാത്രി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഒന്ന് പുറത്ത് പാറുട്ടിന് ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാറെ കയറി പോണോ ഒരേ നേരം കണ്ട് കണ്ട് പോണ്ട് പോവാ. ഓക്കെ, എവിടെത്തി? ചെറായി ചെറായി. നമ്മള് ബാക്കിലത്തെ കാഴ്ച കാണിച്ചു തരാ. ദേ ഇരിക്കുന്നു ഒക്കെ ഉണ്ട് ബാക്കിൽ നിന്ന്, ഒരാളെ ദേ ഉറങ്ങി. എടാ പാറുട്ട് പോയി, എന്തൊക്കെയുണ്ട്? ചുട്ട എന്താണ് ചുട്ടത്? മീന. ചുട്ട് അടി എടാ വിച്ചാ പറഞ്ഞ എനിക്ക് വിഷമാവാടാ പാറു. പാറുടെ തല ഇവിടെ നോക്കിയിട്ട് ജിറാഫിന്റെ തല പോലെ വന്നിട്ട് കൊമ്പും അളിയപ്പെടില്ല അളിയപ്പെടില്ലേ. ആ ശരിയാണ്, അളിയനൊക്കെ ഒരു കണ്ണും കൊണ്ട് നോക്കിയാ പോരാ, 1000 കണ്ണും കൊണ്ടെങ്കിലും നോക്കി വെക്കണം. ചക്കാൻഡി ചക്കാൻഡി എങ്ങനെ ഉണ്ടായി? ചക്കാന് തേച്ചോട്ടിച്ചോഞ്ഞ് പാറുടെന്തേ ഉറങ്ങിട്ടാ. അപ്പൊ നമ്മള് ഇപ്പൊ യാത്ര തുടങ്ങിട്ട് ആകെ 1.5 കിലോമീറ്റർ ആയിട്ടുള്ളു. അപ്പൊ തന്നെ ഇവിടെ ഒരാൾ ഉറങ്ങി. അളിയുടെ ഉറങ്ങല്ലേട്ടാ. ബാക്കിൽ ആരൊക്കെ ഉറങ്ങി? ഞങ്ങള് പിഴല എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. പിഴല, നമുക്ക് ഇവിടെ വലിയ ദൂരങ്ങളൊന്നും ഇല്ല എത്തി. അപ്പൊ ഇവിടെ ട്വിലൈറ്റ് കഫേ എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട്. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ നോക്കിയപ്പോ അത്യാവശ്യം നല്ല റിവ്യൂസ് ഉണ്ട്, കുറെ അധികം ഫുഡ് ബ്ലോഗേഴ്സ് ഒക്കെ ഒന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇവർക്ക് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് അല്ലേ. നോക്ക നല്ല ആംബിയൻസ് ഇട്ടാ. നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ട് പരിപാടികള് ഒക്കെ ഇങ്ങനെ എടുക്കാനൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്നു. ഇവിടെയൊക്കെ ഫുള്ള് കെട്ടുകളൊക്കെ ആയിട്ട് നല്ല കിടിലം വ്യൂ ആണ്. അതെ, ഇതുണ്ടാ നമ്മുടെ കഫേയിലോട്ടുള്ള ആ ഒരു എൻട്രൻസ് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടാ. ഈ ഒരു വ്യൂ ആണ് നമ്മൾക്ക് കിട്ടുന്നത്. കൊള്ളാം, സംഭവം കൊള്ളാം, അടിപൊളിയാണ്. നമ്മൾ വന്നതേ അവിടെ നിന്നാണ് വന്നത്. ഇതാ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കാറ് പാർക്ക് ചെയ്ത് അവിടെ ഇഷ്ടംപോലെ പാർക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പാർക്ക് ചെയ്തതേ ഈ ഒരു ആംബിയൻസിൽ കൂടി നടന്ന് നമ്മളിവിടെ എത്തി.
പിള്ളേരൊക്കെ ആയിട്ടാണ് നമ്മള് നമ്മള് ശരിക്കും പറഞ്ഞ ഫസ്റ്റ് ട്രിപ്പ് അല്ലേ എല്ലാരും ആയിട്ടുള്ളത്. നീ എന്താണ് ഈ തെങ്ങുമ്പേക്കാണല്ലോ നോക്കണത്, നിന്റെ കണ്ണൻ കണ്ണാണ് പോണത്. ഇഷ്ടമായാ? ഇഷ്ടമെന്ന് പറ എനിക്ക് ഇഷ്ടമായി അച്ഛേ, എനിക്ക് ഇവിടെ ഇഷ്ടമായി, നല്ല രസം ഉണ്ടല്ല, നല്ല കാറ്റൊക്കെ ഉണ്ടല്ല, ഇഷ്ടമായാ ചിച്ചേ. ടക്ക 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 ആ നിക്കട്ടാ. അപ്പൊ നമ്മുടെ അടുത്ത ആംബിയൻസ് ഇതാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് കേറണം. അഡ്വഞ്ചറസ് കഫേണ്. കം ഓൺ, അമ്മ സിമ്പിൾ ആയിട്ട് വന്നിരിക്കുന്നു. ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ വെറുതെട്ടാ. ആ അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു, നമ്മൾ കഴിക്കൽ തുടങ്ങി. ഇതേ ഈ മീൻ കണ്ട, അത്യാവശ്യം നല്ല വലിയ മീനാണ്, പേര് ഞാൻ മറന്നു കേട്ടോ. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഇരുവാന്ന് വിചാരിക്കും ഈ റെഡ് കളറ്, പക്ഷെ അല്ല, ഇത് നല്ല അത്യാവശ്യം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടു, അമ്മക്ക് ഇഷ്ടപ്പെട്ടു. അമ്മയൊക്കെ അത്ര ഇരുവ് കൂട്ടുന്ന ആളല്ല, പക്ഷെ അമ്മക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ പിന്നെ ഓർഡർ ചെയ്തതാണ് നമ്മുടെ പാൽക്കപ്പയും ചെമ്മീനും പിന്നെ കൂന്തലും ഓർഡർ ചെയ്ത്. പാൽക്കപ്പ ആകെ ഒറ്റ പോർഷൻ ഓർഡർ ചെയ്തുള്ളൂ. പിന്നെ ഇതെനിക്ക് തോന്നുന്നു പിലോപ്പിയാണെന്ന് തോന്നുന്നു മീൻ, അത് കൊള്ളായിരുന്നു. നമ്മൾ നേരത്തെ കാണിച്ച മീൻ, ഇതിനകത്ത് പാൽക്കപ്പയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പാൽക്കപ്പയുടെ കൂടെ പാൽക്കപ്പൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആ അപ്പം നമ്മൾ നേരത്തെ കാണിച്ച നമ്മുടെ മീൻ തന്നെയാണ്. ഇതിൻ്റെ പേര് എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്, ഇത് പിരാനയായിരുന്നു മീൻ, കൊള്ളായിരുന്നു. ഇതാണ് നമ്മുടെ പാൽക്കപ്പ ചെമ്മീൻ കോമ്പിനേഷൻ, ഒരു രക്ഷയില്ല, അടിപൊളി ആയിട്ട് വരുന്നു. പോവാ നമുക്ക്. അപ്പൊ ഇനി എന്താണ് അടുത്ത പരിപാടി? മൊജിറ്റോ. അപ്പൊ അതെ, നമ്മള് ഒരു മൊജിറ്റോ കൂടി പറഞ്ഞു. വാട്ടർമെലൻ മൊജിറ്റോ, വാട്ടർമെലൺ കുടിച്ചു നോക്കട്ടെ. നേരത്തെ പൈനാപ്പിൾ അല്ലല്ല, ഫാഷൻ ഫ്രൂട്ട് കുടിച്ചു, കൊള്ളായിരുന്നു, അടിപൊളി. അയ്യോ അടിപൊളി ആണെന്ന് എനിക്ക് വേണം. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിത് ട്വിലൈറ്റ് കഫേയിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു, കൊറേ സമയമായി, നമ്മൾ കൊറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് പോകാം. കൊള്ളാരുന്നുണ്ടോ? നല്ല അടിപൊളി ആംബിയൻസ് ആണ് അല്ലേ അക്കരെ? നല്ല ഫുഡും നന്നായിട്ട് വന്ന് കഴിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ നമ്മൾക്ക് പുതിയ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.